ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പ്ലേ സ്റ്റോറിൽ വന്ന കുറച്ച് പുതിയ അപ്ഡേറ്റുകളെ കുറിച്ചും അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അതിനും ഒരു കാര്യം പറഞ്ഞോട്ടെ, രണ്ടു മൂന്ന് ദിവസമായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസ് ഇടുന്നില്ലായിരുന്നു. അതിനായത് തന്നെ ഞാൻ സോറി പറയുന്നു, നമ്മുടെ നെറ്റിന് കുറച്ച് പ്രോബ്ലം മറ്റും ആയതുകൊണ്ടാണ് രണ്ടു മൂന്ന് ദിവസമായിട്ട് വീഡിയോസ് ഇടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. അതിന് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ കാരണം കമൻറ്റായി രേഖപ്പെടുത്തുക. ഞാനിപ്പോൾ എൻ്റെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുകയാണ്. നമുക്ക് സാധാരണ അറിയാം, നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ മാത്രമാണ് അത് ഉപയോഗിച്ച് നോക്കാൻ സാധിക്കുന്നത്. എന്നാൽ പ്ലേ സ്റ്റോറിന് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്കത് ട്രൈ നൗ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ള കാര്യങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാതെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് അറിയാൻ സാധിക്കും. ഇത് വളരെ മികച്ചൊരു ഫീച്ചറാണ്. അതായത് നമ്മുടെ ഫോണിലെ സ്പേസ്, അതായത് ഫോണിലെ വെറുതെ ഡൗൺലോഡ് ചെയ്ത് സ്പേസ് കളയാതിരിക്കാനും അതുപോലെ തന്നെ ഡേറ്റ കളയാതിരിക്കാനും ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കാനൊക്കെ ഈ ഒരു ഫീച്ചർ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ചാൽ മതി. വളരെ മികച്ചൊരു ഫീച്ചറാണ്. നിങ്ങളുടെ ഫോണിൽ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. എല്ലാ ആപ്ലിക്കേഷനും ഈ ഒരു ഫീച്ചർ ആയിട്ടില്ല. അതുപോലെ തന്നെ എല്ലാ ഫോണിലും ഈ ഒരു ഫീച്ചർ വന്നു തുടങ്ങിയിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. വളരെ മികച്ചൊരു ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നിയത്. രണ്ടാമതായിട്ട് പ്ലേ സ്റ്റോറിൽ വന്നൊരു പുതിയ ഫീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് പുതിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഉള്ളൊരു ടെൻഷനാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും വൈറസ് ഉണ്ടോ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ. അതിന് പരിഹാരമായിട്ട് പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതായത് പ്ലേ പ്രൊട്ടക്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ. നിങ്ങളുടെ ഫോണിൽ ഇത് ഓഫായിട്ടാണ് കിടക്കുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. അതായത് നമുക്ക് പ്ലേ സ്റ്റോറിലെ ആപ്ലിക്കേഷനെല്ലാം ഡൗൺലോഡ് ചെയ്യുമ്പോൾ അത് പ്ലേ പ്രൊട്ടക്റ്റ് ഓൺ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ വൈറസ് ഒന്നുമുള്ള ആപ്ലിക്കേഷൻ വരില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിലെ ആപ്ലിക്കേഷനെല്ലാം ഇത് സ്കാൻ ചെയ്യും. ഇതുവഴി തന്നെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് വലിയ വൈറസ് ഒന്നും ഫോണിൽ വരത്തില്ല. അതായത് പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ പ്ലേ പ്രൊട്ടക്റ്റ് ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾക്ക് റീസെൻ്റ്ലി സ്കാൻ ചെയ്ത ആപ്ലിക്കേഷനും നിങ്ങളുടെ ഫോണിൽ എന്തെങ്കിലും വൈറസ് കാര്യങ്ങളുണ്ടോ എന്നുള്ളത് ഇവിടെ നിന്ന് അറിയാൻ സാധിക്കും. ഇതുവഴി നിങ്ങൾ വേറെ ആൻറ്റി വൈറസ് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ലാതാനും, അതുപോലെ തന്നെ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ എല്ലാം ഹൈലി സെക്യൂർഡ് ആവുകയും ചെയ്യും. അത് വളരെ മികച്ചൊരു ഫീച്ചറാണ്. ഇപ്പോൾ ഒരുപാട് എന്താ പറയുക, വൈറസൊക്കെ പ്ലേ സ്റ്റോറിൽ വന്നു എന്നുള്ള ന്യൂസുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫീച്ചർ വളരെ മികച്ച തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും അത് തീർച്ചയായിട്ടും ഓൺ ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. മൂന്നാമതായിട്ട് വന്നിരിക്കുന്ന ഒരു ഫീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഉള്ള ഫീച്ചർ തന്നെയാണ്. കുറച്ച് അപ്ഡേഷനും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അത് ചില കൂട്ടുകാർക്ക് അറിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. പേരൻറ് കൺട്രോൾ എന്ന് പറയുന്ന ഓപ്ഷൻ, അതിന് കുറച്ചും കൂടെ ഒരു ഇത് വന്നിട്ടുണ്ട്. നമുക്കൊരു പിന്ന് വെച്ച് അതിനെ സെറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പിന്ന് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ കുട്ടികളോ ആരെങ്കിലുമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് ഏതൊക്കെ അലോ ചെയ്തതാണെന്ന് നമുക്കിവിടുന്ന് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എത്ര, അതായത് 3 വയസ്സിൽ അല്ലെങ്കിൽ 7 വയസ്സിൽ താഴെയുള്ള അല്ലെങ്കിൽ 12 വയസ്സിൽ താഴെയുള്ള, അത് നിങ്ങളിഷ്ടമുള്ള അനുസരിച്ച് ടിക്ക് ചെയ്ത് കൊടുക്കുന്ന അനുസരിച്ചിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾ ആരെങ്കിലും എടുക്കുമ്പോൾ വരുന്നത്. നിങ്ങളുടെ കുട്ടികളുടെ ഫോണിലാണെങ്കിൽ നിങ്ങൾക്കത് പ്രൊട്ടക്ട് ചെയ്ത് വെക്കാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും, അതായത് ആപ്ലിക്കേഷൻ, മൂവി, മ്യൂസിക് എല്ലാം എത്ര ഒരു ഏജ് റെസ്ട്രിക്ഷൻ കൊടുക്കാൻ പേരൻറ് കൺട്രോൾ ഉപയോഗിച്ച് സാധിക്കും. അതുപോലെ തന്നെ അതൊരു പാസ്വേഡ് ഇട്ട് പ്രൊട്ടക്ട് ചെയ്യാനും സാധിക്കും. വളരെ മികച്ചൊരു ഫീച്ചറാണ്. അപ്പോൾ നിങ്ങളുടെ കുട്ടികളൊക്കെ ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കുട്ടികളുടെ കയ്യിലുള്ള ഫോണിൽ ഇതൊരു നിങ്ങൾ കൊടുക്കുക. അതായത് പ്ലേ സ്റ്റോറിൽ തന്നെ പല ടൈപ്പ് ആപ്ലിക്കേഷൻ ഉണ്ട്, പല ടൈപ്പ് കാര്യങ്ങൾ ലഭിക്കും. അപ്പോൾ അത് കുറച്ച് എന്താ സുരക്ഷയ്ക്ക് വേണ്ടി അത് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്ത കാര്യങ്ങൾ നമുക്ക് ഇനി, അതായത് കളയാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു സെർച്ച് ബാർ. അപ്പോൾ നമ്മൾ ലോക്കൽ സെർച്ച് ചെയ്ത കാര്യങ്ങളെല്ലാം അവിടെ വന്നിരിക്കുന്ന കാണാൻ സാധിക്കും. നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ സെർച്ച് പലരുടെയും ഫോണിലായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഫോൺ തന്നെ പലരും എടുത്തു നോക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത കാര്യങ്ങളൊന്നും ആരെങ്കിലും വേറെ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ക്ലിയർ ലോക്കൽ ഹിസ്റ്ററി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമ്മൾ സെർച്ച് ചെയ്ത എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് പോകുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്തിയ 4 കാര്യങ്ങളാണ്. അതിൽ 2 പുതിയ അപ്ഡേറ്റും ഓൾറെഡി 2 ഉള്ള അപ്ഡേറ്റുമാണ് പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇന്നത്തെ 4 കാര്യങ്ങളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. എനിവേ നാളെ മറ്റൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും ബൈ ബൈ.